കേരളത്തെ വെട്ടിലാക്കാൻ കേന്ദ്രം എത്ര ശ്രമിച്ചാലും ആ ശ്രമങ്ങളൊക്കെ പാടായി പോകുമെന്നല്ലാതെ യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. കാരണം ഇവിടം ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. ആ കോട്ട തകർക്കണമെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒന്ന് കണ്ണടച്ചിരിക്കേണ്ടി വരും. സംഘപരിവാർ രാഷ്ട്രീയ തന്ത്രം കേരളത്തിൽ വില പോകില്ല. നവകേരള സദസ് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെതിരെ വേറിട്ട പ്രക്ഷോഭത്തിനിറങ്ങാനാണ് പിണറായി സർക്കാരിന്റെ നീക്കം. മോദിയുടെ തട്ടകമായ ഡൽഹിയിലാണ് പുതിയ പോർമുഖം തുറക്കുന്നത്. കേരളത്തിനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ശക്തമായ സമരത്തിനാണ് നാട് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രമല്ല പിന്നാലെ ഇടതുപക്ഷ MLA മാരെയും ഡൽഹിയിലെത്തിച്ച് സമരം ചെയ്യാനാണ് നീക്കം. കേരളത്തിന് ന്യായമായും ലഭിക്കേണ്ട 64,000 കോടി രൂപ തരാതെയാണ് കേന്ദ്രം കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നത്. കേരളത്തിൽ ഇടതുപക്ഷ ഭരണമായതുകൊണ്ടാണ് ഈ പകവീട്ടിലെന്നും അതിനെ അനുവദിച്ചു കൊടുക്കില്ലെന്നുമാണ് പ്രഖ്യാപനം. ഇതോടൊപ്പം തന്നെ ഗവർണർക്കെതിരായ പ്രതിഷേധം ശക്തമാക്കാനും ഇടതു സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശാസ്ത്രവിരുദ്ധതയുടെയും അന്ധവിശ്വാസത്തിന്റെയും വേദിയാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. കേരളത്തിൽ സെനറ്റിലേക്ക് RSSകാരെയും ABVPക്കാരെയും ഗവർണർ നിയോഗിക്കുന്നതിനെ എന്തു വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കാനാണ് തീരുമാനം. ഇതിനകം തന്നെ SFI രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി കഴിഞ്ഞു. ഗവർണറെ വഴി തടയുന്നതടക്കമുള്ള ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനാണ് SFIയും ആലോചിക്കുന്നത്. ഒരേ സമയം കേരളത്തിലും ഡൽഹിയിലും പ്രതിഷേധ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ ലക്ഷ്യം. മറ്റൊരു സംസ്ഥാന ഭരണകൂടം നടത്താത്ത സമരമുറ ഇടതുപക്ഷം ഡൽഹിയിൽ നടത്തുന്നത് വലിയ ദേശീയ ശ്രദ്ധയാണ് ആകർഷിക്കുക. കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും പ്രസ്താവനകളിൽ മാത്രം ഒതുക്കുമ്പോൾ പ്രത്യക്ഷ സമരത്തിന് ഇടതുപക്ഷം ഭരിക്കുന്ന സംസ്ഥാനം നീങ്ങുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രഹരമാകും. കേന്ദ്രത്തിനെതിരായ സമരത്തിന് മുസ്ലിം ലീഗ് MPമാരും MLA മാരും ഡൽഹിയിൽ എത്തുമോ എന്നതും വലിയ ചോദ്യമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇടതുപക്ഷത്തിന് വലിയ രാഷ്ട്രീയ മൈലേജ് കിട്ടുന്ന സമരത്തിൽ കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുക്കാനുള്ള സാധ്യത വിരളമാണ്. അത്തരമൊരു സാഹചര്യത്തിൽ ലീഗ് പ്രതിനിധികൾ പങ്കെടുത്താൽ അത് കോൺഗ്രസിനാണ് ഇരുട്ടടിയാവുക. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറാകുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. ഡൽഹിയിൽ പോർമുഖം തുറക്കുക വഴി മോദി സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണെന്ന് ബോധ്യപ്പെടുത്താനാണ് CPM ശ്രമിക്കുന്നത്. പശ്ചിമബംഗാളിലും ത്രിപുരയിലും നഷ്ടപ്പെട്ട ന്യൂനപക്ഷ പിന്നോക്ക വോട്ടുകൾ തിരികെ കൊണ്ടുവരാനും ഇത്തരമൊരു പ്രക്ഷോഭം വഴി ഒരു പരിധിവരെ സാധിക്കുമെന്ന കണക്കുകൂട്ടൽ CPM ദേശീയ നേതൃത്വത്തിനുണ്ട്. പ്രതിപക്ഷ പാർട്ടികളെ അകറ്റി നിർത്തിയതോടെ കൈപൊള്ളിയ കോൺഗ്രസിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ പരിഗണിക്കാൻ നിർബന്ധിതമാകും എന്നതിൽ സംശയമില്ല. തെലങ്കാനയിൽ കോൺഗ്രസ് സഹകരിച്ചില്ലെങ്കിൽ BRSമായി CPM സഖ്യമുണ്ടാക്കാനുള്ള സാധ്യതയും ഏറെയാണ്. BRSമായി കൂട്ടുകൂടാൻ BJPക്ക് താല്പര്യമുണ്ടെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടമാകുമെന്നതിനാൽ അതിന് BRS തയ്യാറാകാൻ സാധ്യത കുറവാണ്. BJPയുമായി സഹകരിക്കുന്ന ഒരു പാർട്ടിയുമായും സഹകരിക്കില്ലെന്ന് CPMന്റെയും പ്രഖ്യാപിത നിലപാടാണ്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടിയതിനാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതു പാർട്ടികളെ അവഗണിക്കാൻ RJDക്കും സാധിക്കുകയില്ല. ഇവിടെ കോൺഗ്രസിന് നീക്കിവെക്കുന്ന സീറ്റുകളാണ് വലിയ തോതിൽ ഇടിവുണ്ടാവുക. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ ദയനീയ പ്രകടനമാണ് RJDയെ ഇത്തരത്തിൽ ചിന്തിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല നിതീഷ് കുമാറിന്റെ JDUവിന് സീറ്റുകൾ നൽകേണ്ടതുള്ളതിനാൽ കോൺഗ്രസിന് തന്നെയാണ് സീറ്റ് വിഭജനത്തിൽ ഏറെ നഷ്ടമുണ്ടാവുക. അത് വ്യക്തവുമാണ്.